ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ സ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഫലമായി 1852 കേരളക്കരയിൽ രൂപം കൊണ്ട ക്രൈസ്തവ സമൂഹം ഒരു പ്രാദേശിക സഭയായി വളർന്നു വികസിച്ചു. 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ പോർട്ടുഗീസ് മിഷണറിമാർ ലത്തീൻ ആരാധനക്രമവും ആചാര രീതികളും ഇവിടുത്തെ ക്രൈസ്തവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇതിന്റെ ഫലമായി കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ പിളർപ്പുണ്ടായി. ഒരു വിഭാഗം ആളുകൾ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും വേർപെട്ടു നിന്നു. ഇപ്രകാരം വേർപെട്ടു നിന്ന സമൂഹത്തിലെ ഒരു വിഭാഗം 1930 സെപ്റ്റംബർ 20 അഭിമന്യ മാറിവാനിയസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ കത്തോലിക്കാ സഭയുമായുള്ള ഐക്യം വീണ്ടെടുത്തു. ഈ സംഭവത്തെ പുനരയ്ക്കുമെന്നും പുനരയ്ക്കപ്പെട്ട ഈ സമൂഹത്തെ മലങ്കര കത്തോലിക്കർ എന്ന പേരിലും അറിയപ്പെട്ടു. ഈ ചരിത്രത്തിന് നിദാനമായ ദൈവദാസൻ മാറിവാനിയസ് പിതാവ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര പണിക്കരി വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മൂത്ത മകനായി 1882 സെപ്റ്റംബർ 21 ഉജാതന ജ്ഞാനസ്നാന അവസരത്തിൽ ഗീവർഗീസ് എന്ന പേര് സ്വീകരിച്ചു. വിദ്യാഭ്യാസം കളരിയിൽ ആരംഭിക്കുകയും ദാവീദാശാന്റെ കീഴിൽ നിലത്തെഴുത്തും കൂട്ടിവായനയും അഭ്യസിച്ചു. പ്രാഥമിക തലം CMS സ്കൂളിലും സർക്കാർ സ്കൂളിലും കോട്ടയം MD സെമിനാരിയിലെ ഹൈസ്കൂളിലുമായി പൂർത്തിയാക്കി. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഷമാശനായിരിക്കുമ്പോൾ കരസ്ഥമാക്കി. മലയാളം, സംസ്കൃതം, തമിഴ്, സുറിയാനി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലെ നൈപുണ്യവും ചരിത്ര അവബോധവും വേദപുസ്തക പരിജ്ഞാനവും ആരാധനാക്രമത്തിലെ അവഗാഹവും സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഉറച്ച കാൽവയ്പ്പായി. ജന്മം കൊണ്ട് ഓർത്തഡോക്സ് സഭാംഗമായ ഗീവർഗീസ് 1898 ശമാശപ്പട്ടം സ്വീകരിച്ചു. 1908 ഓഗസ്റ്റ് 15 പട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലിത്തായിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. 1912 കൽക്കത്തയിലെ സറാംപൂർ കോളേജ് പ്രൊഫസറായി ചുമതലയേറ്റു. മലങ്കര സഭയുടെ ആത്മീയ നവീകരണത്തിനായി തീവ്രമായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തിരുമേനിയുടെ പ്രാഗൽഭ്യം വിവിധ പേരുകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിന് സഹായിച്ചു. പണിക്കര ശമാശൻ, ഭൂതാശകളുടെ ശമാശൻ, MA അച്ഛൻ, MD സെമിനാരി പ്രിൻസിപ്പൽ, സറാംപൂർ കോളേജ് പ്രൊഫസർ, ബദനി ആശ്രമ സ്ഥാപകൻ ആബോ ഗീവർഗീസ്, ബദനി മെത്രാൻ, പുനരേക്യ ശില്പി, ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ്, ആർദ ന്യൂമാൻ, ഇവയെല്ലാം അതിന് ഉദാഹരണമാണ്. കേരളസഭയിലെ 1599 നടന്ന ഉദയമേരൂർ സുലഭദോസും 1651 കൂനൻ കുരിശ് സത്യവും തുടർന്ന് കേരളസഭയുടെ തിരുസഭ ബന്ധത്തിലുണ്ടായ വെള്ളലുകൾക്ക് പരിഹാരമായി. സത്യസഭയിലേക്ക് ഐക്യപ്പെടുവാൻ അഭിമന്യ പിതാവ് കാട്ടിത്തന്ന പുനരേക്യത്തിന്റെ കെടാവിളക്ക് ഇന്നും കത്തിജ്വലിക്കുന്നു. കൂനൻ കുരിശ് സത്യത്തെ തുടർന്ന് കേരളസഭ രണ്ടായി പിളരുകയും പഴയ ആരാധന രീതി, അതായത് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം പിന്തുടർന്നവരെ പഴയ കൂറ്റുകാർ എന്നും ഇന്ത്യോക്യൻ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം സ്വീകരിച്ചവരെ പുത്തൻ കൂറ്റുകാർ എന്നും അറിയപ്പെടാൻ തുടങ്ങി. പുത്തൻ കൂറ്റുകാർ മെത്രാൻ കക്ഷി, ബാവ കക്ഷി എന്നീ വിഭാഗങ്ങളായി, കൂടാതെ പ്രൊട്ടസ്റ്റന്റ് സഭാരീതി തുടർന്നവരുമായി ചേർന്ന് വിവിധ സഭാ വിഭാഗങ്ങൾ രൂപം കൊണ്ടു. 1912 കാതലിക്കേറ്റ് സ്ഥാപിച്ച് സമ്പൂർണ്ണ തദ്ദേശീയ സഭാഭരണം ആരംഭിച്ചു. പുത്തൻ കൂർ സമുദായത്തിലെ മിടുക്കനായ വൈദികൻ ഫാദർ PT ഗീവർഗീസിന്റെ പണ്ഡിതോചിതമായ തീരുമാനങ്ങളും പ്രാർത്ഥനാ ജീവിതവും മലങ്കര സഭയുടെ ചരിത്രം മാറ്റിയെഴുതി. സഭയിലെ ആന്തരിക നവീകരണവും സന്യാസ പ്രസ്ഥാനത്തിന്റെ ആവശ്യകതയും മനസ്സിലാക്കി അദ്ദേഹം ബദനി സന്യാസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. 1919 പെരുന്നാട്ടിലെ മുണ്ടൻമലയിൽ പുരുഷന്മാരുടെ സന്യാസ പ്രസ്ഥാനവും 1925 തിരുവല്ലയിലെ തിരുമൂലപുരത്ത് സ്ത്രീകൾക്കായി ബദനി സന്യാസിനി സമൂഹവും ആരംഭിച്ചു. 1925 ഫാദർ PT ഗീവർഗീസ് ബദനിയുടെ മെത്രാനായി വാഴിക്കപ്പെട്ടു. 1929 അദ്ദേഹം ബദനിയുടെ മെത്രാപോലത്തെയായി സ്ഥാനമേറ്റു. തുടർന്ന് നടന്ന സഭയ്ക്ക് പ്രവർത്തനത്തിന്റെ ഫലമായി റോമിൽ നിന്നും മലങ്കര സഭയുടെ തനിമയോടെ ആഗോള കത്തോലിക്കാ സഭയുമായി ഐക്യപ്പെടുവാൻ അനുമതി ലഭിച്ചു. തൽഫലമായി 1930 സെപ്റ്റംബർ 20 കത്തോലിക്കാ സഭയുമായി പുനരേക്കപ്പെട്ടു. ഈ ശുഭദിനത്തിന് സാക്ഷ്യമായത് കൊല്ലം അരമന ചാപ്പലിലെ ബെൻസിഗർ തിരുമേനിയുടെ മുമ്പാകെ അഭിമന്യ പിതാവും തിയോഫിലോസ് തിരുമേനിയും ഒരു വൈദികനും ഷമാശനും ഒരു അൽമായനും ചേർന്നിരുന്നു. തുടർന്ന് നടന്ന മലങ്കര സഭയുടെ പ്രവർത്തനങ്ങളിൽ 1933 മാർച്ച് 12 അദ്ദേഹം തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി. പിതാവിന്റെ ശ്രമഫലമായി ധാരാളം ആരാധനാലയങ്ങളും സ്കൂളുകളും മാറിവാനിയോസ് എന്ന കോളേജും സ്ഥാപിച്ചു. പിതാവ് സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ ഇറങ്ങിച്ചെന്നും പുനരേക്യ പ്രവർത്തനത്തിന് കൂടുതൽ ഉത്തേജനം നൽകിക്കൊണ്ട് വ്യക്തിശുചിത്വം, സാമൂഹിക സമത്വം, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിന്റെ സാഹോദര്യവും ഒക്കെ പിതാവിന്റെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു.
അയ്യഭക്തനായ പിതാവിന്റെ സന്യാസ ദർശനം, വിദ്യാഭ്യാസ ദർശനവും പ്രേക്ഷിത പ്രവർത്തനവും കുടുംബ നവീകരണവും മതസൗഹാർദ്ദവും ഭാരത സംസ്കാരത്തോട് ചേർന്നുള്ള പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിന്റെ യശസ്സിന് മാറ്റുരയ്ക്കുന്നു. ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സഭൈക്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആ പുണ്യപുരുഷൻ 1953 ജൂലൈ 15 നിത്യസമ്മാനത്തിനായി അനശ്വര ലോകത്തിലേക്ക് അനയിക്കപ്പെട്ടു. സഭയുടെയും സമുദായത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി ദൈവനാമമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വജീവൻ ഒഴിഞ്ഞുവെച്ചിരുന്ന ആ പാവന ചരിതന്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു.